എന്തിനാണിത്? സാറിന് വല്ല കൈപ്പിഴകളും പറ്റിയ? അങ്ങനെ വരാത്തതാണല്ലോ. എവിടെ പോയി തൊലഞ്ഞത്? രണ്ടെണ്ണമാര് ലീവ്, പിന്നെ ഒരുത്തരുള്ളത് കുളത്തിൽ മുങ്ങി ആക്കി തന്നെ പോകണത്. അച്ഛമ്പി എത്തിയാ? ഇത് എവിടെ പോയി കിടക്കണത്? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് നിന്റെ പണികളും കൂടി ഞാൻ എടുക്കണേ. സോറി രായപ്പണ്ണ, ഒരു ചായ കുടിക്കാൻ പോയതാ. ചായ കുടിക്കാനാ ഗുസ്തി പിടിക്കാനാ? നന്നായിട്ട് ഉയർത്ത് ഒഴുകണ്ടല്ലേ. അത് ചൂട് ചായ കുടിച്ചോണ്ടാ. അടുക്കള പണിക്കുന്ന യവനെയൊക്കെ പിടിച്ച് പെട്രോൾ അടിക്കാൻ നടത്തി എന്നെ പറഞ്ഞാ മതിയല്ലേ. പീക്രി ആണെങ്കിലോ കരാട്ടയും മർമാണിയൊക്കെയാ. ജോസഫെ സൂക്ഷിച്ചു വേണം. സത്യമാണിയാ പറഞ്ഞത്? സത്യം. ഞങ്ങൾ ചെന്നപ്പോ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. എന്താലോചിക്കുന്നേ? ഒന്നുമില്ല. നന്നായി. ആ ദുഷ്ടൻ എന്റെ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കിട്ടി. അവനത് വേണം. ഞാനൊന്ന് കുളിക്കട്ടെ. തലയാകെ പെരുവേർക്കുന്നു, മേലാകെ ചുട്ടു പൊള്ളുന്നത് പോലെ. രമേശ് എന്തിനാ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയത്? എങ്ങും പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ. അത്
മുറിയിലൊറ്റയ്ക്കായപ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയായി. അമ്മയെ കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി. എത്രയും വേഗം ആശുപത്രിയിലെത്തി. അമ്മയെ കാണണമെന്ന് മാത്രമായി മനസ്സിൽ. രണ്ടും കൽപ്പിച്ച വാതിലിന്റെ മുകളിൽ താക്കോലെടുത്തു. പിന്നെ എങ്ങനെ ആശുപത്രിയിലെത്തിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ആശുപത്രി കുമാരപുരത്തല്ലേ, പിന്നെ എങ്ങനെ നന്ദൻകോട് റോഡിലെത്തി? അത് ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ്. അവിടെ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. പിന്നെ എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ കണ്ട വഴി കൂടെ ഓടി. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും കാണണമെന്നൊരു തോന്നൽ. എന്താ വിളിച്ചത്? എന്നോട് ക്ഷമിക്കണം, പ്രിൻസിപ്പൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛൻ വന്നിട്ട് പോരെ സർ. അച്ഛനെ അല്ല, ഇവരെ കാണാനാ ഞാൻ വന്നത്. ലേഡീസ് ഹോസ്റ്റൽ മദ്യത്തിന്റെ ഗന്ധം. ഞാൻ അച്ഛനെ ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം. വളരെ ബോൾഡായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഇങ്ങനെ വിറയ്ക്കാനും വേർക്കാനും ഒന്നും പാടില്ലല്ലോ. എന്ത് പറ്റി? രമേശിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. രമേശിനെ കുറിച്ച് അറിയാനല്ല, മിനിസ്റ്റർ നടേശന്റെ മരണത്തെ കുറിച്ച്. മരിച്ചതല്ല, കൊന്നതാണ്. ഞാൻ കണ്ടില്ല, കൊന്നയാൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. നിങ്ങളോട് വല്ലതും പറഞ്ഞോ? ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. അറിയില്ല? ഇല്ല. ദുർഗ സാർ, ഹമീദ്. ഇയാളെ അറിയോ? അതല്ല, ഇയാളെ അറിയോ? ഇല്ല സർ. താൻ പറഞ്ഞ രണ്ടുപേരിൽ ഈ കുട്ടിയുണ്ടോ? തന്നെ. ഇത് തന്നെ സാർ സോഫിയോഗ്രാഫ്. ഇനിയിപ്പോ സാനിയ മിർസ കൂടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി. എവിടെ ഉണ്ടെന്ന് പറയൂ. കുളിക്കുകയാണോ അല്ല കുളിക്കും പോലെ കളിക്കുകയാണോ? സഞ്ചരിച്ച വണ്ടി സ്കൂട്ടി പെപ്പ് ചെന്നു, നിമിഷ നേരം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു, പറന്നിങ്ങ് പോന്നു. ഇല്ല സാർ, ഞങ്ങളവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. അപ്പൊ അവിടെ പോയിരുന്നു. ദുർഗ സാർ, സാനിയ മിർസയോട് ബാത്റൂം തുറക്കാൻ പറയൂ. കുട്ടി, വാതിൽ തുറക്കൂ. ഓപ്പൺ ദി ഡോർ. ദർവാസ ഖോലോ. ബഹുഭാഷ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. കതക് തുറക്കാനാ പറഞ്ഞേ. ലേഖേ, ആരാ അത്? കമ്മീഷണർ കർത്ത സാറാണ്. നീ വാതിൽ തുറക്ക്. അയ്യോ, ഞാൻ കുളിക്കുവാ. ഒരുപാട് കുളിച്ചാ പനി പിടിക്കും. വാതിൽ തുറക്കൂ കുട്ടി. സാർ പറഞ്ഞത് കേട്ടില്ലേ? കതക് തുറക്കാൻ. തുറക്കാനാ പറഞ്ഞത്. വാതിലടക്കാൻ പറയൂ. കുളിക്കുകയാണെങ്കിലും കുളിക്കല്ലെങ്കിലും ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് നടപടി എടുക്കണമെന്നും പിടികിട്ടുന്നില്ല. നിന്ന് കിണിക്കുകയാണോ? ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ്സിനെ പറ്റി ഓർമ്മ വേണം. അയ്യോ സാർ, ഞാനത് അറിയാതെ. എന്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണിത്. ആ കുട്ടിയോട് എന്തെങ്കിലും ഒരു ഡ്രസ് എടുത്തിട്ട് പുറത്തേക്ക് വരാൻ പറയും. ലേഖ വരൂ. കുട്ടി, വേഗം ഡ്രസ് ചെയ്ത് വരൂ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി. നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് മിനിസ്റ്ററെ കാണാൻ പോയത്? രമേശ് പോലീസിന്റെ കയ്യിൽ പെട്ടാ പിന്നെ ബോഡി പോലും കാണാൻ പറ്റില്ലെന്ന് സ്റ്റീഫൻ പറഞ്ഞപ്പോ ഞങ്ങൾ ആകെ പേടിച്ചു പോയി. സ്റ്റീഫൻ എന്ന് പറയുന്നത് ആ റെബൽ ഗ്രൂപ്പിന്റെ ലീഡർ അല്ലേ? അതെ സാർ, അവനാണ് ഞങ്ങള് രമേശിനെ ഒളിപ്പിച്ചു വെച്ചോന്ന് പറഞ്ഞുണ്ടാക്കിയത്. രമേശിനെ പോലീസ് പിടിച്ചോ സാർ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. രമേശ്, രമേശ് പേടിക്കണ്ട, അവര് പുറത്തേക്ക് പോയി. ഇങ്ങോട്ട് നോക്കി, എന്റെ ജീവൻ കളഞ്ഞ ഞാൻ നിന്നെ രക്ഷിക്കും. ആർക്കും വിട്ടുകൊടുക്കില്ല. സത്യം. അപ്പൊ സമയം എത്രയായിരുന്നു? ഓർമ്മയുണ്ടോ?
8:30 കാണും സാർ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നുകിൽ 8:30 അല്ലെങ്കിൽ 9. പറയുന്ന ഓരോ ഉത്തരവും സൂക്ഷിക്കണം. തെറ്റി പറയുന്ന ഒരു ഉത്തരം മതി കൊലക്കയറി വിടാൻ. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല സാർ. ഇന്ന് ഈ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം ഏതാനും മണിക്കൂറുകൾക്കകം മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം അല്ലേ? സാർ, ലേഖ മുറിയിലിരുന്നോളൂ. ഞാൻ വിളിപ്പിക്ക. ജോലി ഇരിക്കും. വരൂ കുട്ടി. കുളിക്കുമ്പോ കഥ തുറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതും ബാച്ചലറായ എന്റെ മുമ്പില്. സോറി സാർ, പെട്ടെന്ന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഞാൻ പേടിച്ചു പോയി. എന്തിനാ പേടിച്ചത്? അത് പറയാ. പേടിക്കണ്ട, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം. പേടിക്കണ്ട, ഇങ്ങനെ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞങ്ങളുടെ ഒരു രീതിയാ. രണ്ടാളും പറയുന്നതിന് വല്ല പൊരുത്തക്കേടോ കള്ളത്തരം ഉണ്ടോ എന്ന് അറിയാനാ. ഈ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ? അതെ സർ. ഒരു മാറ്റമില്ലല്ലോ. ഇല്ല, എക്സ്ക്യൂസ് മി സർ, പ്രിൻസിപ്പൽ അച്ഛൻ തിരുമേനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. സമയം ഒരുപാടായി. ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നാളെ നേരം വിളിച്ചിട്ട് പോരെ സർ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. അയ്യോ സർ, പ്രിൻസിപ്പൽ അച്ഛൻ വന്നിട്ട് ഇവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാം സർ. ദേവി, ഇത് ഈ രാത്രിയിൽ ഹോസ്റ്റലിലെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഇവിടം വിട്ട് എങ്ങോട്ടും പോവില്ല സർ. ഓക്കേ, നാളെ ഞാൻ പറയുന്നിടത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കണം. ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുടെ അവസ്ഥ അറിയാലോ. ദുർഗ, കം ഓൺ സർ. ഇനി ഈ അംഗളും നടക്കും. ഇതുവരെ ഇൻക്വസ്റ്റ് കഴിഞ്ഞില്ലേ? ഇപ്പൊ തീരും സർ. അത് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്ന് പറഞ്ഞോണ്ട് ബന്ധുക്കളും മിനിസ്റ്റേഴ്സും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചോണ്ടിരിക്കുക. ഗേറ്റിന് പുറത്താണെങ്കിൽ പാർട്ടിക്കാരും ജനങ്ങളും തടിച്ചുകൂടിയിരിക്കുക. താൻ ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേ. അതെങ്ങനെ സർ? ഡേലൈറ്റിലല്ലാതെ ഇൻക്വസ്റ്റ് ചെയ്തതെന്നല്ലേ നിയമം. തന്റെ ഒരു നിയമം. മരിച്ചത് സാധാരണക്കാരനല്ല, ഹോം മിനിസ്റ്ററാ. ക്രമസമാധാനം തകർന്നാലേ ഉത്തരവാദിത്വം പറയേണ്ട ഞാനാ. DGP ആണ് ഈ ഡൽഹി നിങ്ങൾ എത്തിയിട്ടില്ല. ആംബുലൻസ് എത്തിയോടോ? എത്തി സർ. എന്നാ ബോഡി എടുത്തോളാം പറ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, സഭയ്ക്കും തിരുമേനിമാർക്കും ഇപ്പൊ മോശ കാലഘട്ട. പിന്നെ വൈദികനായ എന്റെ കാര്യം പറയണോ? എനിക്കാകെ തല കറങ്ങുന്നത് പോലെ. അയ്യന്നാ, ടെൻഷൻ മാറ്റാൻ നീ രാവിലെ തന്നെ രണ്ടെണ്ണം വിട്ടോ. പോലീസുകാർക്ക് സംശയിക്കാൻ ഇത് മതി. സൂക്ഷിച്ചു വേണം, വിവാഹം നടക്കാം. വീടിന്റെ മുൻവശം നിറയെ പോലീസാ. നമ്മുടെ ആൾക്കാർ നിക്കാൻ സമ്മതിക്കുന്നില്ല. സാർ, ബോഡി ഞങ്ങൾക്ക് അകത്ത് കയറി ഒന്ന് കാണാമോ സാർ? ഇല്ലോ, ഇപ്പൊ ആരെയും അകത്തേക്ക് കടത്തിവിടാൻ നിവൃത്തിയില്ല. ബോഡി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. സാർ, ഫോൺ ഒന്നും ഇങ്ങോട്ട് തരണ്ടെന്ന് ഞാൻ പറഞ്ഞു.